കാസർഗോഡ് ബളാൽ അരിങ്കലിലെ ആൻമരയുടെ കൊലപാതകത്തിൽ സഹോദരൻ ആൽബിൻ ബെന്നിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കുക. അച്ഛൻ വാങ്ങി നൽകിയ സ്മാർട്ട് ഫോണിലൂടെയാണ് ആൽബിൻ കൊലപാതകം ആസൂത്രണം ചെയ്തത്. ആദ്യ തവണ നടത്തിയ ശ്രമം പരാജയപ്പെട്ടതോടെയാണ് വീട്ടിലുണ്ടാക്കിയ ഐസ്ക്രീമിൽ വിഷം കലർത്തി 16-കാരിയെ കൊന്നത്. വിഷബാധയേറ്റ അച്ഛൻ ബെന്നിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. വിശദാംശങ്ങൾ കാസർഗോഡ് നിന്ന് ആനന്ദ് കൊട്ടില നൽകും. ആനന്ദ്, ചോദ്യം ചെയ്യലിൽ ഈ പ്രതി കുറ്റം സമ്മതിച്ചതായാണ് വിവരങ്ങൾ. മാസങ്ങൾക്ക് മുൻപ് ആസൂത്രണം തുടങ്ങിയെന്നാണോ മൊഴിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്താണ് പുതിയ വിവരങ്ങൾ? മിനി, ഇന്നലെ തന്നെ ചോദ്യം ചെയ്യലിൽ ആൽബിൻ കുറ്റം സമ്മതിച്ചിരുന്നു. കേസന്വേഷണം ആൽബിനിലേക്ക് നീക്കിയ ശേഷമാണ് ആൽബിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെയാണ് ആൽബിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തത്. ഇതിനകത്ത് ഈ സമയത്താണ് കൃത്യമായി ഏത് രീതിയിലാണ് സംഭവം ആസൂത്രണം ചെയ്തത് എന്ന മൊഴി ആൽബിൻ പോലീസിന് നൽകിയത്. അതായത്, നേരത്തെ തന്നെ കൊലപാതകം നടത്താനുള്ള ശ്രമം ആദ്യം നടത്തിയിരുന്നു, അത് പരാജയപ്പെടുകയാണുണ്ടായിരുന്നത്. ചിറ്റ വിഷം കലർത്തിയാണ് കൊലപാതക ശ്രമം നടത്തിയത്. എന്നാൽ അന്ന് കാര്യമായ വിഷബാധ ഏൽക്കാത്തതിനാൽ ആർക്കും തന്നെ മറ്റ് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് വീണ്ടും കൃത്യമായ പഠനം നടത്തി. കഴിഞ്ഞ ഒരാഴ്ച മുൻപ് അച്ഛൻ വാങ്ങി നൽകിയ 16,000 രൂപയുടെ സ്മാർട്ട് ഫോണിൽ ഗൂഗിൾ വഴി കൃത്യമായി എങ്ങനെയാണ് കൊലപാതകം നടത്തുക എന്നത് സംബന്ധിച്ചുള്ള പഠനം നടത്തി ആസൂത്രണം ചെയ്താണ് രണ്ടാമത്തെ ശ്രമം നടത്തിയത്. അതിലാണ് അനിയത്തിയുടെ മരണം സംഭവിച്ചത്, 16-കാരിയായ ആൻമരിയുടെ മരണം സംഭവിച്ചത്, ആൻമരിയ കൊലപാതകം നടന്നത്. 29-ാം തീയതിയാണ് ഇയാൾ ബളാലിലെത്തി, അവിടെ നിന്നും ഐസ്ക്രീം ഉണ്ടാക്കുന്ന സാധനങ്ങൾ വാങ്ങി വെള്ളരിക്കുണ്ടിലെത്തി എലിവിഷവും വാങ്ങിയത്. 30-ാം തീയതി വീട്ടിലെത്തിയ വീട്ടിൽ വെച്ചാണ് ഐസ്ക്രീം ഉണ്ടാക്കുകയും എലിവിഷം കലർത്തുകയും ആൻമരിയൊക്കെ നൽകുകയും ചെയ്തത്. ആൻമരിയെയും ബെന്നിയുമാണ്, പിതാവ് ബെന്നിയുമാണ് അന്ന് ഐസ്ക്രീം കഴിച്ചത്. ഐസ്ക്രീം കഴിച്ച ശേഷം ആൻമരിയേക്കും പിതാവിനും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ആൻമരിയേക്ക് വയറിളക്കം തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിച്ചതോടുകൂടിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും മഞ്ഞപ്പിത്തമാണ് പിടിപെട്ടത് എന്ന് ആരോഗ്യ ഡോക്ടർമാരുടെ വിവരപ്രകാരം പിന്നീട് വീട്ടിലേക്ക് മടങ്ങിയാണുണ്ടായത്. അതിനുശേഷമാണ് രോഗം മൂർച്ഛിച്ച് ചെറുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവിടെ മരണം സംഭവിക്കുകയും ചെയ്തത്. മഞ്ഞപ്പിത്തം മൂർച്ഛിച്ച് മരിച്ചെന്നായിരുന്നു ആദ്യ വിവരം. എന്നാൽ മരണശേഷം നടത്തിയ പരിശോധനയാണ് ഈ കേസിനകത്ത് നിർണായക വഴിത്തിരിവായത്. ആൻമരിയ ആശുപത്രിയിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ആൻമരിയുടെ പിതാവും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായിരുന്നു. അതുപോലെ തന്നെ മാതാവിനും ഇതുപോലെ ലക്ഷണങ്ങൾ പ്രകടമായതിനെ തുടർന്നും പോലീസ് ഈ സംഭവത്തിൽ കൂടുതൽ സംശയം ജനിക്കുകയും അതേ തുടർന്നാണ് ആൻമരിയുടെ കോവിഡ് പരിശോധന, മരിച്ച മൃതദേഹം കോവിഡ് പരിശോധന നടത്തിയ ശേഷം മാത്രമേ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. അതിന്റെ ഭാഗം കോവിഡ് പരിശോധന നടത്തിയപ്പോഴാണ് മൃതദേഹത്തിൽ എലിവിഷത്തിന്റെ അംശം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. അതിനുശേഷമാണ് മറ്റുള്ള 3 പേരുടെയും, ആൽബിന്റെയും അതുപോലെ തന്നെ ആൽബിന്റെ മാതാവിന്റെയും പിതാവിന്റെയും ഉൾപ്പെടെ. ആനന്ദ് കൊട്ടിലാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് ബളാൽ അരിയങ്കലിലെ ആൻമരിയുടെ കൊലപാതകത്തിൽ സഹോദരൻ ആൽബിൻ ബെന്നിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും.